നമസ്കാരം. മൊഴിബദ്ധത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഭാഷാഭേദ വിജ്ഞാനിയുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഭാഷാഭേദ വിജ്ഞാനീയത്തിൽ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന കാര്യങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഏറ്റവും ചുരുക്കത്തിൽ കാര്യമാത്ര പ്രസക്തമായി വിവരിക്കാൻ മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. ഈ വീഡിയോയിന് ശേഷം ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സഹായക ഗ്രന്ഥങ്ങളും അടിസ്ഥാന വിവരണങ്ങളും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. എന്താണ് ഭാഷാഭേദ വിജ്ഞാനീയം? സാമൂഹികവും പ്രാദേശികവും രാഷ്ട്രീയവും ഭൂമിശാസ്ത്രപരവും വർഗവ്യത്യാസങ്ങളാലും ഇങ്ങനെ ഒരുപാട് കാരണങ്ങൾ കൊണ്ട് ഒരു ഭാഷയ്ക്കുള്ളിൽ തന്നെ ഭാഷകൾക്ക് പദം, അർത്ഥം, ഉച്ചാരണം, വ്യാകരണം എന്നീ തലങ്ങളിൽ വ്യത്യാസമുണ്ടാകും. ഈ വ്യത്യാസങ്ങളെ ശാസ്ത്രീയമായി പഠിക്കുന്ന ഭാഷാശാസ്ത്രശാഖയാണ് ഭാഷാഭേദ വിജ്ഞാനീയം എന്ന് പറയുന്നത്. പ്രാദേശിക ഭാഷകൾക്ക് ഊന്നൽ കൊടുത്തുകൊണ്ടാണ് ഭാഷാഭേദ വിജ്ഞാനീയം പഠിക്കുന്നത്. ഒരു ഭാഷാ സമൂഹത്തിൽ തന്നെ ഓരോ വ്യക്തിയുടെയും ഭാഷകൾക്ക് തമ്മിൽ വ്യത്യാസമുണ്ടാകും. പല കാരണങ്ങൾ കൊണ്ടാണ് ഈ വ്യത്യാസം സംഭവിക്കുന്നത്. ഇങ്ങനെ ഒരു വ്യക്തിയിലൂടെ പ്രകടിതമാകുന്ന ഭാഷയെ വ്യക്തിഭാഷ എന്നാണ് പറയുന്നത്. അനേകം വ്യക്തിഭാഷകൾ ചേർന്നാണ് ഒരു ഭാഷാഭേദം ഉണ്ടാകുന്നത്. നേരത്തെ പറഞ്ഞ കാരണങ്ങൾ കൊണ്ട് ഒരു ഭാഷയ്ക്കുള്ളിലെ പദം, സ്വനിമം, ഉച്ചാരണം, വ്യാകരണം, അർത്ഥം തുടങ്ങിയിട്ടുള്ള പല തലങ്ങളിൽ പരിണാമം സംഭവിക്കുകയും ചിലപ്പോൾ മൂലഭാഷയിൽ നിന്ന് ഭാഷാശൈലി തന്നെ മാറി ഒരു സ്വതന്ത്ര ഭാഷയായിട്ട് രൂപപ്പെടുകയും ഒക്കെ ചെയ്യുന്നത് ഭാഷാഭേദ പഠനത്തിൻ്റെ ഭാഗമായിട്ട് വരും. പൊതുവെ അംഗീകരിക്കപ്പെട്ട മൂലഭാഷയിൽ നിന്ന് ഭാഷാഭേദം എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നതുമായി ബന്ധപ്പെട്ട പഠനങ്ങളാണ് ഭാഷാഭേദ വിജ്ഞാനീയത്തിൽ നടക്കുന്നത്. ഏതൊക്കെ തലങ്ങളിലാണ് ഇങ്ങനെ മാറ്റം സംഭവിക്കുന്നത്? സ്വനതലത്തിൽ മാറ്റമുണ്ടാകാറുണ്ട്. അപ്പോൾ രാക്ക് പകരം യാ ഉപയോഗിക്കുന്നത് പൊതുവെ മലയാളത്തിൽ വടക്കൻ മലബാറിൽ സാധാരണയാണ്. മഴ, മയ, പുഴ, പുയ എന്നിങ്ങനെ. രാക്ക് പകരം ഷാ ഉപയോഗിക്കുന്നത് പാലക്കാട് ഭാഷയിൽ കാണുന്നുണ്ട്. മഴ, മഷ. അപ്പോൾ രാക്ക് പകരം താ ഉപയോഗിക്കുന്നത് ചില ഭാഷകൾ, കാസർഗോഡ് ഭാഷകളിലൊക്കെ പൊതുവായിട്ടുള്ളൊരു പ്രവണതയാണ്. പുഴു എന്നതിന് പുതു എന്നുപയോഗിക്കുന്നത്. രാക്ക് പകരം ഇജു ഉപയോഗിക്കുന്നത് നിലമ്പൂർ ഭാഷയിൽ കാണാൻ പറ്റും. പുഴു എന്നതിന് പകരം പുയ്ജു ഉപയോഗിക്കുന്നത്. അതുപോലെ വാക്ക് പകരം ബ ഉപയോഗിക്കുന്നത് കോഴിക്കോടൻ ഭാഷയിലെ വന്നു എന്നതിന് പകരം ബന്നു എന്ന് പറയുന്നത്. ഇതൊക്കെ സ്വനതലത്തിൽ സംഭവിക്കുന്ന പരിണാമങ്ങളാണ്. മറ്റൊരു മാറ്റം പദതലത്തിലെ മാറ്റമാണ്. പദതലത്തിൽ എന്ന് പറഞ്ഞാൽ ഒരേ അർത്ഥത്തിൽ വ്യത്യസ്ത പദങ്ങൾ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ തൂമ്പ എന്നതൊരു ഭാഗത്ത് ഉപയോഗിക്കും, മറ്റൊരു ഭാഗത്ത് മൺവെട്ടി എന്നുപയോഗിക്കും. അതുപോലെ വാങ്ങുക എന്നതിന് പകരം മേടിക്കുക എന്നൊക്കെ പറയുന്നത് പദതലത്തിലെ മാറ്റത്തിന് ഉദാഹരണമാണ്. അക്ഷരലോപം ഉണ്ടാകുന്നത്, അതായത് മകൻ എന്നതിന് പകരം മോൻ എന്ന് പറയുന്നത്, ചുവപ്പ് എന്നതിന് പകരം ചോപ്പ് എന്നൊക്കെ പറയുന്നത് പദതലത്തിലെ മാറ്റങ്ങൾക്ക് ഉദാഹരണമാണ്. മറ്റൊരു മാറ്റം ഉണ്ടാകുന്നത് അർത്ഥതലത്തിലാണ്. ഒരേ പദം വ്യത്യസ്ത അർത്ഥങ്ങളിൽ ഉപയോഗിക്കുന്നത് അർത്ഥതലത്തിലെ മാറ്റത്തിന് ഉദാഹരണമാണ്. ഇപ്പൊ ചാടുക എന്നതിന് എറിയുക എന്നും തുള്ളുക, മുകളിലോട്ടും താഴോട്ടും കുതിക്കുക എന്നും അർത്ഥമുണ്ട്. നമ്മൾ സാധാരണയായിട്ട് തമാശയിൽ പറയാറുണ്ടല്ലോ, ഇലിയെടുത്ത് ചാടുക എന്ന് പറഞ്ഞിട്ട് ഇലയെടുത്തിട്ട് ഒരാൾ തുള്ളി എന്നൊക്കെ പറയാറുണ്ട്. ചാടുക എന്നത് കണ്ണൂർ ഭാഷയിലെ പ്രയോഗമാണ്. അതുപോലെ പാക്ക്, പാക്ക് എന്നതിന് അടയ്ക്ക എന്നതും സഞ്ചി എന്നും പ്രയോഗമുണ്ട്. ഇത് അർത്ഥതലത്തിൽ സംഭവിക്കുന്ന മാറ്റമാണ്. മറ്റൊന്ന് വാക്യതലത്തിൽ സംഭവിക്കുന്ന പരിണാമമാണ്. ഭാഷാഭേദത്തിൽ ഏറ്റവും കുറവ് പരിണാമം സംഭവിക്കുന്നത് വാക്യതലത്തിലാണ്. ഇപ്പം അവൻ വന്നു എന്നതിന് പകരം ഓൻ വന്നിന് എന്ന് പറയുന്നത് വാക്യതലത്തിൽ സംഭവിക്കുന്ന മാറ്റമാണ്. ഇനി
വ്യാകരണ തലത്തിൽ സംഭവിക്കുന്ന മാറ്റം. കൾ എന്ന ബഹുവചന പ്രത്യയം നിങ്ങൾക്കറിയാമായിരിക്കും. പക്ഷെ കൾ എന്നത് സാധാരണ പ്രയോഗിക്കാത്ത സന്ദർഭങ്ങളിൽ പ്രയോഗിക്കുന്നത് തിരുവനന്തപുരം ഭാഷയുടെ പ്രത്യേകതയാണ്. നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാവും, വെള്ളം എന്നതിൻ്റെ കൂടെ കൾ ചേർത്തുകൊണ്ട് വെള്ളങ്ങൾ, വെള്ളം കുടിച്ചു എന്നല്ല വെള്ളങ്ങൾ കുടിച്ചു എന്നാണ് തിരുവനന്തപുരത്തുകാർ പറയുക. അതുപോലെ അത്തി ചേർത്തിട്ടുള്ള പ്രയോഗം തൃശ്ശൂർ ഭാഷയിൽ കാണാം. മിടുക്കി എന്നതിന് പകരം മിടുക്കത്തി എന്നുപയോഗിക്കുന്നത്, ചുണ്ടിൽ എന്നതിന് പകരം ചുണ്ടത്ത് എന്നുപയോഗിക്കുന്നത്, അതുപോലെ സംബന്ധിക പ്രത്യയമായ ഇന്ത്യക്ക് പകരം ഉടെ, രമയുടെ എന്ന് പറയുന്നത് രമേൻ്റെ എന്ന് പറയുന്നത്, അതുപോലെ ഇൻ എ നിങ്ങളെ എന്നതിന് പകരം നിങ്ങളിനെ എന്നൊക്കെ സൂചിപ്പിക്കുന്നത് വ്യാകരണപരമായിട്ടുള്ള മാറ്റങ്ങളാണ്. ഇങ്ങനെ സ്വന പദ അർത്ഥ വാക്യ വ്യാകരണ തലങ്ങളിൽ പ്രാദേശികമായിട്ട് മാറ്റങ്ങൾ സംഭവിക്കാറുണ്ട്. എന്തൊക്കെയാണ് ഇങ്ങനെ ഭാഷാഭേദം ഉണ്ടാകുന്നതിനുള്ള കാരണങ്ങൾ? ഒന്ന്, ഭൂമിശാസ്ത്രപരമായ കാരണങ്ങളാണ്. അതായത് ഒരു പ്രദേശത്തുള്ള ജനങ്ങൾ അടുത്ത പ്രദേശത്തേക്ക് പോകാൻ കഴിയാതെ വന്നാൽ, മറ്റു പ്രദേശത്തിലെ ജനങ്ങളുമായി സമ്പർക്കം കുറഞ്ഞാൽ, ഈ പ്രദേശത്തുള്ള ജനങ്ങളുടെ ഭാഷാപരമായ പ്രത്യേകത അവരുടെ പ്രദേശത്ത് മാത്രം ഒതുങ്ങുകയും അങ്ങനെ അവിടെ ഒരു ഭാഷാഭേദം രൂപപ്പെടുകയും ചെയ്യും. ഇപ്പോൾ വലിയ മലകൾ, അതിൽ അതുപോലെ തരണം ചെയ്യാനാകാത്ത പുഴ, മറ്റ് നമുക്ക് അതിർത്തി കടന്നു പോകാൻ പറ്റാത്ത തരത്തിലുള്ള പ്രകൃതിദത്തമായിട്ടുള്ള അതിർത്തികളൊക്കെ ഇതിന് തടസ്സമായിട്ട് നിൽക്കുന്നത് കൊണ്ടാണ് ഭൂമിശാസ്ത്രപരമായ കാരണങ്ങളാൽ ഒരു ഭാഷാഭേദം രൂപപ്പെടാനുള്ള കാരണം. ഇപ്പോൾ കൊച്ചി, തിരുവിതാംകൂർ, മലബാർ മേഖലകളിലൊക്കെ ഭാഷാഭേദം വന്നതിനുള്ളൊരു പ്രധാനപ്പെട്ട കാരണം ഭൂമിശാസ്ത്രപരമായ കാരണം കൂടിയാണ്. മറ്റൊന്ന്, ജാതി മത വ്യത്യാസമാണ്. ചില ഭാഷാ പ്രയോഗങ്ങളിൽ ജാതിയും മതത്തിൻ്റെ ഒക്കെ ഒരു സ്വാധീനം കടന്നു വരാറുണ്ട്. ഇപ്പം മാതാവ് എന്ന അർത്ഥത്തിൽ അമ്മ, ഉമ്മ, അമ്മച്ചി തുടങ്ങിയ പദങ്ങൾ, പിതാവ് എന്ന അർത്ഥത്തിൽ അച്ഛൻ, ബാപ്പ, അപ്പച്ചൻ തുടങ്ങിയ പദങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് പരിചയമുള്ളതാണ്. ചില ബന്ധസൂചക പദങ്ങളിൽ, അതായത് ഇപ്പം ക്രിസ്ത്യാനികളിൽ അമ്മയുടെ സഹോദരനെ അച്ഛൻ എന്ന് പറയുന്ന ഒരു രീതി ചിലയിടത്ത് കാണുന്നുണ്ട്. ഇതേ സ്ഥാനത്ത് ഹിന്ദുക്കൾ അമ്മാവൻ എന്ന പദമാണ് ഉപയോഗിക്കുന്നത്. ഇങ്ങനെ ജാതി മത സ്വാധീനം ഭാഷാഭേദത്തിന് കാരണമാകാറുണ്ട്. മറ്റൊന്ന്, സ്ത്രീ പുരുഷ വ്യത്യാസമാണ്. സ്ത്രീകളും പുരുഷന്മാരും ഒരേ ഭാഷ ഉപയോഗിക്കുമ്പോഴും അവർ നിവർത്തിക്കുന്ന സാമൂഹിക ധർമ്മങ്ങൾ കൊണ്ട് ചില പദങ്ങൾ പ്രത്യേകമായിട്ട് വരുന്നുണ്ട്. അതിനുദാഹരണമാണ് ആങ്ങള എന്ന പദം പൊതുവെ സ്ത്രീകൾ മാത്രമാണ് ഉപയോഗിക്കുന്നത്, പെങ്ങൾ എന്ന പദം പുരുഷന്മാർ മാത്രമാണ് ഉപയോഗിക്കുന്നത്. ഇങ്ങനെയുള്ള വ്യത്യാസം കാണാറുണ്ട്. മറ്റൊന്ന്, വർഗ വ്യത്യാസമാണ്. ജാതി സമ്പ്രദായമൊക്കെ വളരെ രൂഢമൂലമായിട്ടുള്ളൊരു കാലത്ത് മേലാള കീഴാള ഭാഷകൾക്കിടയിൽ വളരെ പ്രകടമായിട്ടുള്ള വ്യത്യാസം ഉണ്ടായിരുന്നു. അടിയൻ, കുപ്പം തുടങ്ങിയുള്ള പദങ്ങൾ, കീഴാള പദവും നോം, പള്ളിയുറക്കം തുടങ്ങിയ പദങ്ങൾ മേലാള പദവുമായിട്ട് നിൽക്കുന്നത് ശ്രദ്ധിക്കുമല്ലോ. മറ്റൊന്ന്, പ്രായഭേദമാണ്. പ്രായ വ്യത്യാസം ചില ചെറിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത് നമുക്ക് തന്നെ നേരിട്ട് പ്രകടമായിട്ടുള്ളൊരു കാര്യമാണ്. ജപ്പാൻ ഭാഷയിലൊക്കെ കുറച്ചുകൂടി വ്യക്തമായിട്ട് ഈ പ്രായഭേദം എങ്ങനെ ഭാഷകളെ സ്വാധീനിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പം അതുപോലെ തന്നെ കുടിയൊഴിക്കൽ, പിന്നെ ആരാണ് ശ്രോതാക്കൾ, സന്ദർഭങ്ങൾ, തൊഴിൽ, സാംസ്കാരിക നില, ഈ പറയുന്ന ലിംഗഭേദം, ഇതൊക്കെയും ഭാഷയെ സ്വാധീനിച്ച ഘടകങ്ങളാണ്. ഭാഷാഭേദത്തിൻ്റെ രൂപീകരണത്തിന് അടിസ്ഥാനമായ ഘടകങ്ങളാണ്. എന്താണ് വ്യക്തിഭാഷ, തന്മൊഴി, ഐഡിയലെറ്റ് എന്ന് പറയുന്നത്? ഒരു വ്യക്തിയുടെ ഭാഷയാണ് വ്യക്തിഭാഷ എന്ന് പറയുന്നത്. ഒരേ ഭാഷ സംസാരിക്കുന്നവരാണെങ്കിൽ പോലും ഓരോ വ്യക്തിക്കും അയാളുടേതായ ഒരു ഭാഷാ പ്രത്യേകത ഉണ്ടാകും. ആ ഭാഷയാണ് വ്യക്തിഭാഷ അല്ലെങ്കിൽ തന്മൊഴി എന്ന് പറയുന്നത്.
നേരത്തെ പറഞ്ഞ ഭാഷാഭേദത്തിലേതുപോലെ പദങ്ങളിലും അർത്ഥങ്ങളിലും വ്യാകരണങ്ങളിലും ഒന്നും വ്യത്യാസമില്ലെങ്കിൽ പോലും ഇപ്പൊ നീട്ടി പറയുക, കുറുക്കി പറയുക, സ്ഥായി, ഈണം തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ പ്രകടമായ മാറ്റം ഉണ്ടാകുന്നു എന്നതാണ് വ്യക്തിഭാഷയുടെ പ്രത്യേകത. മറ്റൊന്ന് എന്ന് പറയുന്നത് സന്ദർഭ ഭേദമാണ്. ഒരേ വ്യക്തി തന്നെ മാതാപിതാക്കളോടും സുഹൃത്തുക്കളോടും മേൽജീവനക്കാരനോടും തനിക്ക് കീഴിൽ ജോലി ചെയ്യുന്നവരോടും ഒന്നും ഒരേപോലെ അല്ല സംസാരിക്കുന്നത്. അതുപോലെ മനോഭാവം, ലക്ഷ്യം എന്നിവയും വ്യക്തിഭാഷയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. അപ്പൊ ഇതൊക്കെ ചേർന്നിരിക്കുന്ന ഒരു വ്യക്തിയുടെ ഭാഷണങ്ങളുടെ ആകെത്തുകയാണ് വ്യക്തിഭാഷ അല്ലെങ്കിൽ തന്മൊഴി എന്ന് പറയുന്നത്. അടുത്തത് എന്താണ് മാനക ഭാഷയും മാനകേതര ഭാഷയും? മാനകം എന്ന് പറഞ്ഞാൽ അടിസ്ഥാന മാതൃക, വൈവിധ്യങ്ങൾക്കെല്ലാം അടിസ്ഥാനമായ മൗലിക രൂപം, എല്ലാവർക്കും സ്വീകാര്യമായ പ്രയോഗം എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ് മാനകം എന്ന ശബ്ദം പദം ഉപയോഗിക്കുന്നത്. അപ്പോൾ മാനക ഭാഷ എന്ന് പറഞ്ഞാൽ പ്രാദേശിക ഭാഷകളുടെയെല്ലാം വൈവിധ്യങ്ങൾക്ക് അടിസ്ഥാനമായിട്ടുള്ള ഒരു സാങ്കല്പിക ഭാഷ എന്ന അർത്ഥത്തിലാണ്. അതായത് നമ്മൾ വ്യവഹാര ഭാഷയിലെ വ്യത്യാസങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഏതിൽ നിന്നുള്ള വ്യത്യാസം എന്നാണ് നമ്മൾ ആലോചിക്കുന്നത്? ആ സങ്കല്പ ഭാഷയാണ് മാനക ഭാഷ എന്നാണ് ഡോക്ടർ KM പ്രഭാകരവാര്യർ പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ വരമൊഴി മാതൃകയും അല്ലെങ്കിൽ ഔപചാരിക ഭാഷണവും മാനക ഭാഷയോടടുത്ത് നിൽക്കുന്ന പ്രയോഗമാണ്. ക്ലാസ് മുറികളിൽ അധ്യാപകർ അവലംബിക്കുന്ന അധ്യാപന രീതി എന്ന് പറയുന്നത് മാനക ഭാഷയോട് അടുത്ത് നിൽക്കുന്നതാണ്. പൊതുവായ അറിയിപ്പുകൾ പൊതുവെ മാനക ഭാഷയിലാണ് ജനങ്ങൾക്ക് കൈമാറാറുള്ളത്. വിജ്ഞാന ഗ്രന്ഥങ്ങളിലും ലേഖനങ്ങളിലും ഒക്കെ കാണുന്ന ഭാഷ മാനക ഭാഷയാണ്. മാത്രമല്ല ഭാഷയുടെ ശുദ്ധി അശുദ്ധി രൂപങ്ങൾ മാനക ഭാഷ അടിസ്ഥാനമാക്കിയിട്ടാണ് കണക്കാക്കിയിട്ടുള്ളത്. വ്യാകരണം രചിക്കപ്പെട്ടിട്ടുള്ളത് മാനക ഭാഷയിലാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളിൽ നിന്നൊക്കെ മാനക ഭാഷ എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. മാനക ഭാഷ എന്ന് പറയുന്നത് ഒരു ഭാഷാഭേദവുമല്ല. അപ്പൊ ഭാഷാഭേദങ്ങൾ നിലനിൽക്കുന്ന ഒരു പ്രദേശത്ത് പല ഭാഷാഭേദങ്ങൾ സംസാരിക്കുന്നവർക്കിടയിൽ ആശയവിനിമയം സുഗമമായി നടക്കാൻ ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ ആ കടമ്പം മറികടക്കാൻ വേണ്ടി കൃത്രിമമായിട്ട് ഉണ്ടാക്കപ്പെട്ട ഭാഷയാണ് മാനക ഭാഷ എന്ന് പറയുന്നത്. അതായത് ഈ ഭാഷാഭേദങ്ങളുടെയൊക്കെ അന്തസത്ത ഉൾക്കൊള്ളുന്നതായിരിക്കും മാനക ഭാഷ. എല്ലാവർക്കും സ്വീകാര്യമായതും സ്വഭാവ മാറ്റങ്ങൾ വരാത്തതുമായിട്ടുള്ള ഔപചാരിക ഭാഷണത്തിൽ ഉപയോഗിക്കുന്നതുമായ ഒരു ഭാഷാരൂപത്തെയാണ് മാനക ഭാഷ എന്ന് പറയുന്നത്. അപ്പൊ ഇതിൻ്റെയൊക്കെ വിപരീതമായിരിക്കുമല്ലോ മാനകേതര ഭാഷ. മാനകേതര ഭാഷ എന്ന് പറയുന്നത് ഒരു മോശം ഭാഷ എന്നുള്ള അർത്ഥത്തിലല്ല, കൃത്യമായിട്ട് നിർവചിക്കപ്പെട്ട മാനങ്ങളിൽ നിന്ന് ഇതരമായ വ്യത്യസ്തമായ ഭാഷ എന്ന അർത്ഥത്തിലാണ് മാനകേതര ഭാഷ എന്ന പ്രയോഗം ഉള്ളത്. സ്വാഭാവികമായും നിങ്ങൾ മനസ്സിലാക്കുന്നത് പോലെ പ്രാദേശിക ഭാഷാഭേദങ്ങളെയാണ് മാനകേതര ഭാഷ എന്ന് പറയുന്നത്. സത്യത്തിൽ ഭാഷയുടെ ഒരു യഥാർത്ഥ സങ്കല്പം എന്ന് പറയുന്നത് ഒരു ഭാഷയുടെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് മാനക ഭാഷയല്ല, മാനകേതര ഭാഷയാണ്. അടുത്തത് ഭാഷാഭേദ ഭൂപടം എന്നതാണ്. എന്താണ് ഭാഷാഭേദ ഭൂപടം? ഒരു പ്രദേശത്തിലെ ഭാഷാഭേദങ്ങൾ മനസ്സിലാക്കാൻ ഭൂപട രൂപത്തിൽ തയ്യാറാക്കിയ രേഖയാണ് ഭാഷാഭേദ ഭൂപടം എന്ന് പറയുന്നത്. ഇതിന് പ്രധാനമായിട്ട് 4 ഘട്ടങ്ങളാണുള്ളത്. ഒന്നാമത്തെ ഘട്ടത്തിൽ ഈ ഭൂപടത്തിൽ ഉൾപ്പെടുത്തേണ്ട പദങ്ങളും പ്രയോഗങ്ങളും ശേഖരിക്കണമല്ലോ. അപ്പൊ ആദ്യ ഘട്ടം എന്ന് പറയുന്നത് ആവേദകരെ സമീപിച്ചുകൊണ്ട് ഭാഷാഭേദത്തിൻ്റെ പ്രത്യേകതകൾ മനസ്സിലാക്കുന്ന പദങ്ങളും പ്രയോഗങ്ങളും ശേഖരിക്കുകയാണ്. രണ്ടാമത്തെ ഘട്ടം ഈ ശേഖരിച്ച പദസഞ്ചയത്തെ അടിസ്ഥാനമാക്കി നിഘണ്ടു നിർമ്മാണം നടത്തുന്നു. അതായത് ഇപ്പം കോഴി എന്ന പദത്തിന് കോഷി, കോളി, കോഴി തുടങ്ങിയിട്ടുള്ള പദരൂപങ്ങൾ കാണുമെങ്കിൽ കോഴി, കോഷി, കോളി, കോയി എന്നിങ്ങനെ നിഘണ്ടു രൂപത്തിൽ അടയാളപ്പെടുത്തുന്നു.
മൂന്നാമതായിട്ട് ചെയ്യുന്നത് അടിസ്ഥാന ഭൂപടം തയ്യാറാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു ഭൂപടത്തിൻ്റെ മാതൃക തയ്യാറാക്കിക്കൊണ്ട് നമ്പറുകൾ നൽകിക്കൊണ്ട് ഭാഷാഭേദങ്ങളെ സൂചിപ്പിക്കുന്നു. ഇപ്പം വലിയപ്പൻ, ബലിയപ്പൻ, മുത്തച്ഛൻ എന്നിങ്ങനെ ഒരേ അർത്ഥത്തിൽ മൂന്ന് പദങ്ങൾ ഉപയോഗിക്കുമ്പോൾ വലിയപ്പൻ എന്നുപയോഗിക്കുന്ന സ്ഥലത്തെല്ലാം ഒന്ന് എന്ന നമ്പർ ഇടുന്നു, ബലിയപ്പൻ എന്നുപയോഗിക്കുന്ന സ്ഥലത്തെല്ലാം രണ്ട് എന്നുള്ള നമ്പർ ഇടുന്നു, മുത്തച്ഛൻ എന്നുപയോഗിക്കുന്ന സ്ഥലത്ത് മൂന്ന് എന്ന നമ്പർ ഇടുന്നു. അപ്പോൾ ഒരാൾക്ക് ഈ ഭൂപടം മനസ്സിലാക്കും കാണുമ്പോൾ ഒന്ന് എന്നുള്ള നമ്പർ ഇട്ട സ്ഥലത്തൊക്കെ ഇന്നതാണ് ഉപയോഗിക്കുന്നത് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇനി നാലാമത്തേത് ഭാഷാഭേദ ഭൂപടം. അടിസ്ഥാന ഭൂപടത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിർമ്മിക്കുന്ന മറ്റൊരു ഭൂപട രൂപമാണ് ഭാഷാഭേദ ഭൂപടം എന്ന് പറയുന്നത്. അതായത് നിറങ്ങളും മുദ്രകളും ഉപയോഗിച്ചുകൊണ്ട് ഭാഷാഭേദങ്ങളെ സൂചിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം മഷി, മഷി, മൈ തുടങ്ങിയിട്ടുള്ള പ്രയോഗങ്ങളുണ്ടെങ്കിൽ മഷി എന്നതിന് ഏതെങ്കിലും ഒരു പ്രത്യേക ചിഹ്നം ഉപയോഗിക്കുന്നു. അതുപോലെ ഓരോ ഭാഷാഭേദത്തിനും രൂപത്തിനും പ്രത്യേക പ്രത്യേക ചിഹ്നങ്ങൾ കൊണ്ട് അടയാളപ്പെടുത്തിയിട്ട് നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ എവിടെയൊക്കെ ഏതെല്ലാം വ്യത്യാസങ്ങളാണ് ഒരു പദത്തിനുള്ളത് എന്ന് മനസ്സിലാക്കാൻ ഏറ്റവും എളുപ്പത്തിൽ സഹായിക്കുന്ന ഒരു രേഖയാണ് ഭാഷാഭേദ ഭൂപടം. സമഭാഷാംശ സീമരേഖ അഥവാ എന്താണ് ഐസോഗ്ലോസ് എന്നതാണ്. നമ്മളൊരു പദത്തിന് പല രൂപങ്ങളും ഉണ്ടാകും. ഈ സവിശേഷ രൂപങ്ങളെ പദസ്ഥാനീയങ്ങൾ എന്നാണ് പറയുക. അപ്പം ഈ ഭൂപടത്തിൽ പദസ്ഥാനീയങ്ങളെ സ്പർശിച്ചുകൊണ്ട് ഒരു രേഖ വരച്ചാൽ ആ സാങ്കല്പിക രേഖക്ക് പറയുന്ന പേരാണ് സമഭാഷാംശ സീമരേഖ. ഉദാഹരണമായിട്ട് പോയി എന്ന പദത്തിന് തിരുവനന്തപുരത്തിൻ്റെ പല പ്രദേശങ്ങളിലും പെയ്യ് എന്ന് പറയാറുണ്ട്. അപ്പം ഈ പെയ്യ് എന്ന് ഭൂപടത്തിൽ അടയാളപ്പെടുത്തിയതിന് ശേഷം ഇവയെ തമ്മിൽ സ്പർശിച്ചുകൊണ്ട് ഒരു രേഖ വരച്ചാൽ അതാണ് പെയ്യ് എന്ന പദത്തിൻ്റെ സമഭാഷാംശ സീമരേഖ. കൊല്ലം ജില്ലയിൽ വീട്ടുകുടീടം എന്ന അർത്ഥത്തിൽ അയ്യം എന്ന പദം ഉപയോഗിക്കുന്നുണ്ട്. ചിറയൻകീഴ് താലൂക്കിൽ ഇതേ അർത്ഥത്തിൽ വിളാകം എന്നൊരു പദവും ഉപയോഗിക്കുന്നുണ്ട്. അപ്പം അയ്യം നിലനിൽക്കുന്ന പ്രദേശങ്ങളെ ബന്ധിപ്പിച്ച് ഒരു രേഖ വരച്ചാൽ അതാണ് അയ്യത്തിൻ്റെ സമഭാഷാംശ സീമരേഖ. അതുപോലെ വിളാകത്തിനും സമഭാഷാംശ സീമരേഖയുണ്ട്. നമ്മളൊരു ഭൂമിശാസ്ത്ര മാപ്പില്, ജോഗ്രഫിക്കൽ ഭൂപടത്തിൽ സാധാരണയായിട്ട് സമശീതോഷ്ണ മേഖലകൾ ഒരേപോലെ കാണുന്ന മേഖലകൾ ഐസോതേം എന്നൊരു വാക്കുപയോഗിച്ച് വിശേഷിപ്പിക്കാറുണ്ട്. അതിനെ അനുകരിച്ചുകൊണ്ടാണ് ഐസോഗ്ലോസ് എന്നൊരു പേര് ഭാഷാശാസ്ത്രജ്ഞന്മാർ ഇട്ടത്. അത് മലയാളത്തിൽ സമഭാഷാംശ സീമരേഖ എന്നാണ് പറയുന്നത്. എന്താണ് കേന്ദ്ര മേഖല അഥവാ ഫോക്കൽ ഏരിയ എന്ന് പറയുന്നത്? നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പദസ്ഥാനീയം പ്രത്യക്ഷപ്പെടുന്ന സ്ഥാനത്തിനാണ് കേന്ദ്രം എന്ന് പറയുന്നത്. അത് വ്യാപിക്കുന്ന പ്രദേശത്തിന് കേന്ദ്ര മേഖല എന്നും പറയും. ഇപ്പോൾ കേരള ഭാഷാ വിജ്ഞാനീയത്തിൽ ഗോദവർമ്മ നല്ലൊരു ഉദാഹരണം നൽകുന്നുണ്ട്. പണ്ട് കിളിമാനൂരിലൊരു നായർ തറവാട്ടിൽ ഭാഷണ വൈകല്യമുള്ള ഒരു കുട്ടി കൊച്ചേട്ടൻ എന്ന് പറയാൻ കഴിയാതെ താത്തൻ എന്നുച്ചരിച്ചിരുന്നു അത്രേ. അപ്പോൾ പലരും ഇത് അനുകരിച്ചും കളിയാക്കിയും താത്തൻ എന്ന് ഉപയോഗിക്കുകയും പിന്നീട് കിളിമാനൂർ പ്രദേശത്ത് ചേട്ടൻ എന്ന അർത്ഥത്തിൽ താത്തൻ എന്ന വാക്ക് വരികയും ചെയ്തു. അപ്പോൾ ഈ താത്തൻ എന്ന വാക്കിൻ്റെ കേന്ദ്രം എന്ന് പറയുന്നത് ഈ കിളിമാനൂരിലെ തറവാട് വീടാണ്. കേന്ദ്ര മേഖല എന്ന് പറയുന്നത് ആ പ്രദേശമാണ്. ഇങ്ങനെ ഒരു പദസ്ഥാനം, ഒരു പദരൂപം പ്രത്യക്ഷപ്പെടുന്ന കേന്ദ്രത്തെയാണ് കേന്ദ്രം, ഫോക്കൽ ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു കേന്ദ്രത്തിൽ ഉണ്ടാകുന്ന പദങ്ങൾ കേന്ദ്ര മേഖലയിലേക്ക് വ്യാപിക്കണം എന്ന നിർബന്ധമൊന്നുമില്ല. ഇപ്പോൾ രാജ്യാധികാരം അല്ലെങ്കിൽ കച്ചവട കേന്ദ്രം, സാംസ്കാരിക നിലയം തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് ഒരു കേന്ദ്രത്തിൽ നിന്ന് കേന്ദ്ര മേഖലയിലേക്ക് പദങ്ങൾ മാറുന്നത്. ആ കേന്ദ്രത്തിൻ്റെ പ്രൗഢിക്കനുസരിച്ചാണ് ഈ പദങ്ങളുടെ വ്യാപനം തീരുമാനിക്കുന്നത്. അവശിഷ്ട മേഖല, റെലിക്സ് ഏരിയ എന്നാണ്. നമ്മൾ നേരത്തെ വ്യാകരണത്തിൻ്റെ ഒക്കെ ഭാഗമായിട്ട് പഠിച്ച പൂർവ്വ സ്വഭാവ സംരക്ഷണം എന്നൊരു സംഭവവുമായിട്ട് ചേർത്ത് പറയാൻ പറ്റുന്ന ഒരു ഭാഷാഭേദ മേഖലയാണ് ഇത്. അതായത്
മുമ്പ് ഒരു ഭാഷയുടെയോ ഭാഷാഭേദത്തിൻ്റെയോ ഭാഗമായിട്ട് പ്രചാരത്തിലിരുന്ന പദങ്ങൾ അവശിഷ്ട മേഖലയിൽ ഉണ്ടാകും. മറ്റ് ഭാഷാഭേദങ്ങൾ പുതുമയുടെ ഭാഗമായിട്ട് ഇത് കൈയൊഴിഞ്ഞപ്പോഴും അവശിഷ്ട മേഖല ഇത് സംരക്ഷിച്ചു വരുന്നുണ്ടാകും. അവശിഷ്ട മേഖല എന്താണെന്ന് വ്യക്തമായിട്ടുണ്ടാവും. മറ്റ് സാംസ്കാരിക തരത്തിലുള്ള എന്താ പറയുക ഒരു പരിവർത്തനമൊന്നുമില്ലാതെ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു മേഖലയായതുകൊണ്ടാണ് ഇങ്ങനെ ഭാഷയിൽ പരിവർത്തനം സാധ്യമാകാതെ അവശിഷ്ട രൂപങ്ങൾ സംരക്ഷിക്കുന്നത്. ഇപ്പം നമ്മൾ പുരുഷപ്രത്യയ നിരാസത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞല്ലോ. പുരുഷപ്രത്യയ നിരാസം മലയാളത്തിൽ സംഭവിച്ചിട്ടുള്ള ഒരു നവപ്രവർത്തനം എന്നുള്ള നിലയിലാണ് നമ്മൾ പഠിക്കുന്നത്. പക്ഷെ ലക്ഷദ്വീപിലും അതുപോലെ മംഗലാപുരത്തൊക്കെയുള്ള ചില ഗ്രാമങ്ങളിൽ പുരുഷപ്രത്യ സഹിതമുള്ള രൂപങ്ങൾ ഇന്നും നിലനിന്ന് പോരുന്നുണ്ട്. ഇത് ഭാഷയിൽ ഇത് ഇത്തരം മേഖലകൾ അവശിഷ്ട മേഖലയാണ് എന്ന് പറയാൻ കഴിയും. പരിവർത്തന മേഖല അഥവാ ട്രാൻസിഷണൽ ഏരിയ എന്നാണ്. പരിവർത്തന മേഖല എന്ന് പറഞ്ഞാൽ പേര് സൂചിപ്പിക്കുന്നത് പോലെ പരിവർത്തനം നടന്നുകൊണ്ടിരിക്കുന്ന മേഖല എന്നുള്ളതാണ് അർത്ഥം. അതായത് രണ്ട് ഭാഷാഭേദങ്ങൾ കൃത്യമായിട്ട് നിർവചിക്കപ്പെട്ട രണ്ട് ഭാഷാഭേദ മേഖലകളുടെ ഇടയിൽ കാണുന്ന മേഖലയാണ് പരിവർത്തന മേഖല എന്ന് പറയുന്നത്. ഉദാഹരണമായിട്ട് ഒരു മേഖലയിൽ മയ എന്ന രൂപമാണുള്ളതെന്ന് വിചാരിച്ചു. മറ്റൊരു മേഖലയിൽ മഷ എന്ന രൂപമാണ് ഉള്ളതെങ്കിൽ ഇത് രണ്ടും കൂടിക്കലർന്ന രൂപങ്ങളാണ് പരിവർത്തന മേഖലയിൽ കാണാൻ പറ്റുക. രണ്ട് മേഖലകളുടെയും ഭാഷാ സ്വഭാവങ്ങൾ കൂടിക്കുഴഞ്ഞ തരത്തിൽ കാണപ്പെടുന്ന മേഖലയാണ് പരിവർത്തന മേഖല എന്ന് പറയുന്നത്. അതേസമയം ഭാഷാഭേദ വിജ്ഞാനിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ചുരുക്കി പറയുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. പരീക്ഷയ്ക്ക് സ്ഥിരമായി ചോദിച്ചു കാണുന്ന ചോദ്യങ്ങളെ ഉൾപ്പെടുത്തിയിട്ടാണ് ഈ ഇത്തരത്തിലൊരു വീഡിയോ തയ്യാറാക്കിയിട്ടുള്ളത്. ഭാഷാഭേദ വിജ്ഞാനിയും വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ശാഖയാണ്. എങ്ങനെയാണ് ഒരു ഭാഷ ഭാഷാഭേദമാണോ സ്വതന്ത്ര ഭാഷയാണോ എന്ന് തിരിച്ചറിയുക എന്നത് ഇപ്പോഴും ഭാഷാശാസ്ത്രജ്ഞന്മാരെ ആശയക്കുഴപ്പത്തിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഘടകമാണ്. ആദ്യം ഒക്കെ പറഞ്ഞിരുന്നത് രണ്ട് ഭാഷാഭേദങ്ങൾ സംസാരിക്കുന്നവർക്ക് ഒരു 75% പരസ്പരം മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ അത് ഭാഷാഭേദമായി പരിഗണിക്കാം എന്നാണ്. പക്ഷെ അവിടെയും പ്രശ്നമുണ്ട്. ഈ ഗ്രാഹ്യതയുടെ തോത് എങ്ങനെ അളക്കും എന്ന പ്രശ്നമുണ്ട്. ഇനി അളന്നാൽ തന്നെ ഒരാൾക്ക് 75% മനസ്സിലായി, മറ്റാൾക്ക് അത്രയും മനസ്സിലായിട്ടില്ല, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇങ്ങനെ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഇപ്പോഴും വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ഭാഷാശാസ്ത്ര മേഖലയാണ് ഭാഷാഭേദ വിജ്ഞാനീയം എന്നുള്ളത്. നമ്മുടെ ഏറ്റവും ഭാഷണത്തിന് പ്രാധാന്യം കൊടുക്കുകയാണ് ഭാഷാശാസ്ത്രം ചെയ്യുന്നത്. വരമൊഴിക്കല്ല, വാമൊഴിക്കാണ് പ്രാധാന്യം. അതുകൊണ്ട് തന്നെ വാമൊഴി എന്ന് പറയുന്നത് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ഭാഷാ മേഖലയാണ്. അപ്പൊ വാമൊഴിക്ക് പ്രാധാന്യം കൊടുത്തുള്ള ഒരു പഠനശാഖ എന്ന നിലയിൽ ഭാഷാഭേദ വിജ്ഞാനീയം ഇനിയും കൂടുതൽ പഠിക്കേണ്ടിയിരിക്കുന്നു. ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മറ്റ് കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.